Ellavarkkum namaskaram and welcome to our Onam series. Yay! So nammal nammada Onam series finally start cheyana. Appo first video actually njan orne ittittundannu idinu munne oru DIY pole, pakshe njan officially Onam series nu velikkinilla. Kaaranam endha paraya Onam makeup, hairstyle angane set mundu edukkunnathu adakkeyanu ningal nokkunna videos ennukku ariyam. So namukku fresh aayittu makeup thana start cheyana njan vicharichu. So nammal Onam makeup koodana nammada Onam series start cheyan ponathu. Appo adinu munpu thana ellavarkkum ente hrudayam niranja advanced Onam എല്ലാവരും നന്നായിട്ട് അടിച്ചു പൊളിക്കണം, എൻജോയ് ചെയ്യണം. എന്തൊക്കെ വിഷമങ്ങളും എന്താ പറയുക ടെൻഷൻസും എന്തുണ്ടെങ്കിലും ഒക്കെ തൽക്കാലത്തേക്ക് മാറ്റി വയ്ക്കുക. ഈ ഒരു ചിങ്ങമാസം, ഈ ഒരു ഓണക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മലയാളികളും നന്നായിട്ട് എൻജോയ് ചെയ്യേണ്ട ഒരു കാലമാണ്. അപ്പോൾ അറിയാം ഫ്ലഡ് ഉണ്ട്, ഇടുക്കിയിടാൻ തുറന്നിട്ടുണ്ട്, എല്ലാ പ്രശ്നങ്ങളും നടക്കേണ്ട സൈഡിൽ കൂടെ. ബട്ട് സ്റ്റിൽ എന്താ പറയുക, ഓണം നന്നാവട്ടെ എന്ന് നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. അതിൻ്റെ കൂടെ തന്നെ ഹൃദയം നിറഞ്ഞ് ആഘോഷിക്കുകയും ചെയ്യാം. സോ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ആൻഡ് ലെറ്റ്സ് ഗോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാനൊരു സ്പെഷ്യാലിറ്റി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയാലോ ഓരോ വീഡിയോയിലും എന്തെങ്കിലും സ്പെഷ്യാലിറ്റി കൊണ്ടുവരണമെന്ന് എനിക്ക് എപ്പോഴും ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ വിചാരിച്ചു ഞാൻ കൂടുതലും ഏറ്റവും മാക്സിമം എന്നെക്കൊണ്ട് കഴിയുന്ന മാക്സിമം ഞാൻ ഫിംഗേഴ്സ് അല്ലെങ്കിൽ എൻ്റെ ഹാൻഡ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും ഞാൻ മേക്കപ്പ് ചെയ്യുക. ആ പ്രൊഡക്റ്റിന് തന്നെ ആപ്ലിക്കേറ്റർ ഉണ്ടെങ്കിൽ അത് ഞാൻ യൂസ് ചെയ്യും. അതല്ലാതെ കൂടുതലും, പക്ഷെ ഞാനിതൊരു മേക്കപ്പ് യൂസിങ് ഓൺലി ഫിംഗേഴ്സ് എന്ന് പറഞ്ഞാൽ ചാലഞ്ചായിട്ടൊന്നല്ല ചെയ്യണേ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്കറിയാം ഇപ്പോൾ ഓണത്തിൻ്റെ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ കേരളത്തിലത്തെ പെൺകുട്ടികളായിരിക്കും ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരുവിധം പെൺകുട്ടികളുടെ അടുത്തൊന്നും മേക്കപ്പ് ബ്രഷസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ഒരുവിധം കേട്ടോ. ഞാൻ മെജോറിറ്റിയുടെ കാര്യമാണ് പറയണത്, ഉള്ളവരുണ്ട്. ഞാൻ വിചാരിച്ചു എന്താ പറയുക എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഈസി ആയിട്ടുള്ള ഒരു മേക്കപ്പ് ആയിരിക്കണം എന്ന്. അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും മാക്സിമം പറ്റാവുന്നതൊക്കെ ഒഴിവാക്കാമെന്ന് വിചാരിച്ചത്. അതിൻ്റെ കൂടെ തന്നെ ഏറ്റവും പോപ്പുലറായിട്ട് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും ഞാൻ യൂസ് ചെയ്യാൻ ചെയ്യുക. അപ്പോൾ അതാണ് എൻ്റെ ഈ വീഡിയോയുടെ ഒരു ഗോൾ. അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ ഫേസ് മോയ്സ്ചറൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ആ പാട്ട് സ്കിപ്പ് ചെയ്യുകയാണ്. ഞാൻ പ്രൈമറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഐ എം യൂസിങ് മേക്കപ്പ് റെവല്യൂഷൻ അൾട്രാ ഫേസ്ബേസ് മോയ്സ്ചറൈസർ, സോറി പ്രൈമർ. ഇതൊരു നല്ല പ്രൈമറാണ് കേട്ടോ. ഇത് നന്നായിട്ട് എന്താ പറയുക പോർസൊക്കെ ഫിൽ ചെയ്യും, നന്നായിട്ട് ബ്ലർ ചെയ്യും മുഖം. എസ്പെഷ്യലി ഓയിലി ഫേസിലുള്ളവർക്ക് അറൗണ്ട് ദ നോസ് ആൻഡ് ഓൾ നന്നായിട്ട് അപ്ലൈ ചെയ്യണം. ആൻഡ് വൺ മോർ തിങ്, ഞാൻ ലിപ് ബാം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ലാക്മേയുടെ എന്താ പറയുക ലിപ് ലവ് ഇല്ലേ, അതിലെ വാട്ടർ മെൽ എന്ന് പറഞ്ഞ ഷെയ്ഡാണ് ഞാൻ അപ്ലൈ ചെയ്തത്. അപ്പോൾ എന്താ ഇത് നന്നായിട്ട് ലിപ്സിനെ മോയ്സ്ചറൈസ് ചെയ്യും നമ്മൾ മേക്കപ്പ് ചെയ്യണ ത്രൂ ഔട്ട് ആ സമയത്ത്. നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം വളരെ ഓപ്ഷണലാണ്, ഞാൻ ഒരു നിർബന്ധവും പറയണില്ല. അത് ഉള്ളവർ മാത്രം ചെയ്താൽ മതി, ചെയ്യണമെന്ന് ഒരു നിർബന്ധവും. അപ്പോൾ ഞാൻ നിക്സിൻ്റെ ബോൺ ടു ഗ്ലോ ഇല്യൂമിനേറ്റർ എന്ന് പറഞ്ഞൊരു ഫേസ് ബേസ് എടുക്കുകയാണ്. ഇത് എന്തിനാന്ന് വെച്ചാൽ നല്ലൊരു ഗ്ലോ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് മുഖത്ത്. അപ്പോൾ ഇതില്ലാത്തവർക്ക് വെച്ച് ആൻഡ് വൈൽഡിൻ്റെ ഡ്യൂയി പ്രൈമർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അതും ഇതേ ഒരു എഫക്റ്റ് കൊണ്ടുവരുന്ന സംഭവമാണ്, എന്നാൽ ഇതിൻ്റെ അത്ര പ്രൈസി അല്ല. കുറച്ചൊരു ഇവിടെയും കൂടെ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട് അവിടെ ഒരു ഗ്ലോ കൊണ്ടുവരാനായിട്ട്. ഇത് നല്ല ബ്രോൺസി ഗ്ലോ ആണ് കൊണ്ടുവരിക. കണ്ടില്ലേ നിങ്ങൾക്ക് ആ ഗ്ലോ ഇപ്പം തന്നെ കാണാനുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ എന്ത് അപ്ലൈ ചെയ്താലും ആ ഗ്ലോ ഫാക്ടർ ഉണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ്. ഇത് വളരെ ഓപ്ഷണലാണ്, ഞാൻ എന്താ പറയുക കുറച്ച് എക്സ്ട്രാ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതാണ്. ഇപ്പം ഞാൻ ഇതിൽ യൂസ് ചെയ്യാൻ പോണ ബേസിക് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ദിസ് ഇസ് ലാക്മെ അബ്സല്യൂട്ട് 95 CC ക്രീം. ഇത് ഹണി എന്ന് പറഞ്ഞ ഷെയ്ഡിലാണ്, നമ്പർ 2. ഇത് സൂപ്പർ മാർക്കറ്റിൽ വരെ കിട്ടുന്ന ഒരു സംഭവമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ യൂസ് ചെയ്യാന്ന് വിചാരിച്ചത്. നമ്മുടെ ബേസിന് വളരെ കുറച്ച് മതി, കാരണം അത്യാവശ്യം നല്ല കവറേജ് ഉള്ള ഒരു സംഭവമാണ് ഇത്. കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഓണം സെലിബ്രേഷൻ ഒക്കെ വരികയാണ്, എന്തൊക്കെയാണ് നിങ്ങളുടെ പ്ലാൻസ് എല്ലാം പറയണം കമന്റ്സിൽ. നിങ്ങൾ നാട്ടിൽ പോകണ്ടോ, പുറത്തുള്ളവര്, അതുപോലെ തന്നെ നാട്ടിൽ ഓൾറെഡി ഉള്ളവരുടെ പ്ലാൻ എന്തൊക്കെയാണ്, ഓണം സെലിബ്രേഷൻ കഴിഞ്ഞോ അതോ വരാൻ പോകണുള്ളോ എല്ലാം പറയണം. ഞാൻ എൻ്റെ ഹാൻഡ്സ് വെച്ചിട്ടാണ് ഇത് ബ്ലെൻഡ് ചെയ്യാൻ പോണത്. കണ്ടില്ല ഇത് നല്ല സ്മൂത്ത് ആയിട്ട് ബ്ലെൻഡ് ആവും. കുറച്ച് എക്സ്ട്രാ ഡാർക്ക്നെസ് തോന്നുന്നുണ്ട്, ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കൺസീൽ ചെയ്യാം. പക്ഷെ ഞാൻ വിചാരിച്ചു ഈ വീഡിയോയിൽ കൺസീലർ അവോയ്ഡ് ചെയ്യാന്ന്. കാരണം ഞാൻ പറഞ്ഞല്ലോ മാക്സിമം അഫോർഡബിൾ ആയിട്ടുള്ളതും അവൈലബിളും ആയിട്ടുള്ളതും ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ്
ഞാനിത് നന്നായിട്ട് അണ്ടർ ഐസിൽ അപ്ലൈ ചെയ്യാണ് ഒരു എക്സ്ട്രാ ബ്രൈറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ണ്ടല്ലേ ആ ഭാഗം നന്നായിട്ട് കവറായി, നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടി. അപ്പൊ നമ്മൾ എക്സ്ട്രാ ലെയർ അപ്ലൈ ചെയ്തോണ്ട് തന്നെ ഇത് എന്തായാലും സെറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ അണ്ടർ ഐസ് മാത്രം സെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണത് ലാക്മേയുടെ കോമ്പാക്ട് പൗഡർ ആണ്. ഇത് ഭയങ്കര അവൈലബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് എനിക്ക് അറിയാതുകൊണ്ട് ഞാൻ ഇത് തന്നെ യൂസ് ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പൊ ഇതിന്റെ കൂടെ നമുക്കൊരു സ്പഞ്ച് കിട്ടും. ഇപ്പൊ കറന്റ്ലി എന്റെ സ്പഞ്ച് കാണാനില്ല, അപ്പൊ ഞാൻ ചുമ്മാ വേറൊരു റാൻഡം സ്പഞ്ച് എടുത്തിട്ടാണ് ഇത് അപ്ലൈ ചെയ്യണത്. അണ്ടർ ഐസും പിന്നെ ഐലിഡ്സും മാത്രമാണ് കേട്ടോ ഞാൻ സെറ്റ് ചെയ്യണത്, കാരണം ബാക്കി എല്ലാ ഭാഗത്തും എനിക്ക് ഒരു ഗ്ലോ ഫാക്ടർ വേണം. മാറ്റിഫൈ ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഗ്ലോയി ആയിട്ട് തന്നെ ഇരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഓയിലി സ്കിന്നാണുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നോസ് ഒന്ന് ഇങ്ങനെ സെറ്റ് ചെയ്തോളൂ. ഇപ്പൊ ജസ്റ്റ് ഈ ഒരു ഭാഗം മാത്രം സെറ്റ് ചെയ്തു. അതെന്ന് പറഞ്ഞാൽ വെച്ചാൽ ക്രീസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി, ഇവിടെ നമുക്ക് മടക്കുകൾ ഉണ്ടാവില്ല, അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ക്രീസ് ആയിരിക്കാൻ വേണ്ടി, സോറി, ഇരിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ അവിടെ സെറ്റ് ചെയ്തത്. അപ്പൊ നമുക്കിനി ബാക്കി ചെയ്യാം അല്ലേ. ഇപ്പൊ ഫേസ് സിൽക്കിന് ഞാൻ അധികം കാര്യമായിട്ടൊന്നും ചെയ്യണില്ല, കാരണം ബ്രഷസ് യൂസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഇപ്പൊ ഞാൻ ജസ്റ്റ് ഐ മേക്കപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഐ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യണ പാലറ്റ് ഒരു ഭയങ്കര എന്താ പറയാ അത്യാവശ്യം പ്രൈസ് ആയിട്ടുള്ള ഒരു പാലറ്റ് ആണ്. പക്ഷെ ഇതിലത്തെ യൂസ് ചെയ്യണ കളേഴ്സ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് ആണ്. ആകെ രണ്ട് കളേഴ്സ് മാത്രമേ ഞാൻ യൂസ് ചെയ്യണുള്ളൂ ഇന്നത്തെ ഐ ലുക്കിന്. അത് വെച്ചിട്ട് തന്നെ ഒരു ഗ്ലാമറസ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാന്നാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ യൂസ് ചെയ്യാൻ പോണ കളേഴ്സ് ഒരു ബ്രൗണും ഒരു ഗോൾഡൻ ഷെയ്ഡും, ഗോൾഡൻ ഷിമ്മർ ഷെയ്ഡ്. ഗോൾഡൻ ഷിമ്മർ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയാ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. എവിടെ നിങ്ങൾക്ക് പോയാലും ഒരു ഗോൾഡൻ ഐ ഷാഡോ നിങ്ങൾക്ക് കിട്ടാതിരിക്കില്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന്. പിന്നെ ബ്രൗൺ ഷെയ്ഡ് എന്ന് പറഞ്ഞപ്പോ ഒരു ബ്രോൺസറോ എന്തുണ്ടെങ്കിലും അതിലൊരു മാറ്റ് ബ്രൗൺ എന്തായാലും ഉണ്ടാവും. ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോണത് ഇതിലത്തെ ഈ ഡാർക്ക് ബ്രൗൺ ഇല്ലേ, ഇത് ഫുൾ ഫിംഗേഴ്സ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യണത്. ഇതെടുത്തിട്ട് ഞാൻ ചുമ്മാ ഇങ്ങനെ ഐലിഡ്സിലേക്ക് അപ്ലൈ ചെയ്യാണ്. അപ്പൊ ഒരു കാര്യം പറയാൻ പറ്റുമോ, ഒരു ഈ നടുവിൽ അധികം അപ്ലൈ ചെയ്യണ്ട, ഞാൻ അറിയാതെ അവിടെ അപ്ലൈ ചെയ്തതാണ്. ശരിക്കും നടുവിൽ അധികം അപ്ലൈ ചെയ്യണ്ട, ചുറ്റും നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഒരു ഹാലോ ഐസ് പോലെ ഒരു ലുക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഉൾഭാഗത്തും പിന്നെ പുറത്തും പിന്നെ ഇങ്ങനെ ക്രീസിലേക്കും ചെറുതായിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം. കൈ കൊണ്ട് തന്നെ ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്യാം. അതേപോലെ തന്നെ ഈ കണ്ണിലും ചെയ്യാണ്. കണ്ടില്ലേ, ജസ്റ്റ് ഒരു ഐസ് ഒന്ന് ഡിഫൈൻ ചെയ്തു, അത്ര ഉള്ളൂ. ഇനി എന്താ ചെയ്യാമെന്ന് വെച്ചാൽ അതേ ബ്രൗൺ തന്നെ എടുത്തിട്ട് അണ്ടർ ഐസിലും ജസ്റ്റ് ഒന്നിങ്ങനെ സൂക്ഷിച്ചിട്ടോ, പറക്കാൻ പാടില്ല. ഈ ഞാൻ ഈ അറ്റം കൊണ്ടാണ് ചെയ്യണത് വിരലിൻ്റെ. എനിക്കറിയാം ഇതൊരു നോ ബ്രഷ് മേക്കപ്പ് ചലഞ്ച് ഒന്നും അല്ല, പക്ഷെ എന്നാലും ജസ്റ്റ് വിചാരിച്ചു നിങ്ങൾക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു ഗ്ലാമറസ് ലുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇനി ചെയ്യാൻ പോണത് നമ്മുടെ ഹാലോ ഐക്ക് വേണ്ടിയിട്ട് ഒരു ഗോൾഡൻ ഷെയ്ഡ്, ഒരു ഗോൾഡൻ ഷെയ്ഡ് ചൂസ് ചെയ്തിട്ട് അത് നടുവിലേക്ക് അപ്ലൈ ചെയ്യാണ്. കറക്റ്റ് സെൻറ്ററിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യുക. ഇപ്പം നിങ്ങൾ സാധാരണ ചെയ്യണ ഒരു ഗോൾഡൻ ഐസിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും ഇത്, കാരണം സെൻറ്ററിലാണ് നമ്മളൊരു ഗോൾഡൻ ഹൈലൈറ്റ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനെ കുറച്ചും കൂടെ ഗ്ലാമറസ് ആക്കാൻ വേണ്ടി ചെയ്യാവുന്ന വേറൊരു ട്രിക്ക് എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ അടിയിലും അപ്ലൈ ചെയ്യാം, അതായത് നടുവിലായിട്ട് കുറച്ച് ഗോൾഡൻ അപ്ലൈ ചെയ്യാം. അപ്പം അതിനൊരു മിമിക്ക് ചെയ്യണ ഒരു എഫക്റ്റ് കിട്ടും. സിമ്പിൾ അല്ലേ. ഞാൻ ജസ്റ്റിന് കണ്ണെഴുതാൻ പോവാണ്. ഞാൻ ഹിമാലയയുടെ കാജലാണ് യൂസ് ചെയ്യണത്, അത് മാത്രമേ അതിൽ ബാക്കിയുള്ളൂ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ അറ്റത്തേക്ക് കുറച്ചിങ്ങനെ ഒന്ന് കട്ടി കൂട്ടുന്നുണ്ട്, കാരണം എൻ്റെ കണ്ണിൻ്റെ ഷേപ്പിന് അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയുണ്ട് എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെറുതായിട്ട് വിങ്ങി ചെയ്യണ ഒരു എഫക്റ്റ് കൊടുക്കുന്നുണ്ട്. ഒരു റിവേഴ്സ് വിങ് എന്നൊക്കെ പറയില്ലേ, അതായത് താഴ്ത്തുന്ന വിങ്ങിയ നമ്മുടെ മൈദിലൊക്കെ ചെയ്യണ ഒരു ലുക്കാണ് അത്. ഞാനത് പണ്ടോട്ട് അങ്ങനെയാണ് എൻ്റെ കണ്ണ് എഴുതാറ്, അതുകൊണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത്രയാണ് കണ്ണിൽ. ഇനി നമുക്ക് കുറച്ച് മസ്കാര, മസ്കാര ഒരു മസ്റ്റാണ്. മസ്കാരയും കൂടി ഇട്ട് കണ്ണ് അവസാനിപ്പിക്കാം. പിന്നെ നമുക്ക് ബ്രോസ് ചെയ്യാം. ബ്രോസിനായിട്ട് ഞാനൊരു ബ്രൗൺ ഐബ്രോ പെൻസിൽ, നിങ്ങൾക്ക് അറിയാമല്ലേ, നിങ്ങൾ എൻ്റെ വീഡിയോസ് ഞാൻ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം. ദിസ് ഇസ് ഓൺലി തിങ് ദാറ്റ് ഐ ഡു, ജസ്റ്റ് ഫിൽ ഇൻ ചെയ്യുക. അത് ഉള്ളിലേക്ക് ഞാൻ ഒട്ടും ഫില്ല് ചെയ്യാറില്ല, ജസ്റ്റ് ഈ പുറമെ ഭാഗം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഡാർക്ക് ആക്കും, അത്ര ഉള്ളൂ. ആൻഡ് ഓൾസോ ഇത് വെച്ചിട്ട് തന്നെ ഞാൻ ചെറിയൊരു നോസ് കോണ്ടോറും കൂടെ ചെയ്യാണ്. നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് തന്നെ ആണെങ്കിൽ ഇവിടെയും കോണ്ടോർ ചെയ്യാം, ഞാൻ ആണെങ്കിൽ കാണിച്ചു തരാം അത്. ഞാൻ ഇത് വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഇവിടെയും കൂടെ ഒന്ന് കോണ്ടോർ ചെയ്യാണ്. ഇതും ഇതുപോലെ തന്നെ
ഫിംഗേഴ്സ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാം. അത് ഈസി ആയിട്ട് ബ്ലെൻഡ് ആകും, അവിടെ ഒരു ഷെയ്ഡ് ക്രിയേറ്റ് ആവുകയും ചെയ്യും. ഇനി നമുക്ക് ലിപ്സ് ചെയ്യാം. ലിപ്സിനായിട്ട് ഞാൻ ആദ്യം തന്നെ എൻ്റെ ലിപ് ബാം ഒന്ന് റിമൂവ് ചെയ്യാണ്. ഞാനൊരു റിമെലിന്റെ സോ സ്പൈസ് എന്ന് പറഞ്ഞ ഷെയ്ഡിലുള്ള ലിപ് ലൈനർ ആണ് യൂസ് ചെയ്യണത്. ഇത് തന്നെ നല്ലൊരു എവറി ഡേ കൈൻഡ് ഓഫ് ന്യൂഡ് ഷെയ്ഡാണ്. ഞാൻ ഫില്ലിൻ ചെയ്യാണ്. അപ്പൊ ഞാനിതിന്റെ മുകളിലായിട്ട് മേബിലിന്റെ റൊമാൻറ്റിക് റോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡില് കളർ സെൻസേഷണൽ ലിപ്സ്റ്റിക്. ഇതൊരു ന്യൂഡ് തന്നെയാണ്, പക്ഷെ ഒരു നല്ല റോസ് കളറാണ്. അപ്പൊ അത് വെച്ചൊന്ന് ടോപ്പ് ചെയ്യാണ്. ഇപ്പൊ സ്ഥിരം നമ്മൾ കാണുന്ന ഒരു കളർന്ന് വിട്ട് വേറൊരു കളർ ചെയ്യാന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് ഈ കളറ് ചൂസ് ചെയ്തത്. നിങ്ങൾക്ക് നല്ല ബ്രൈറ്റ് പിങ്കോ അല്ലെങ്കിൽ ബ്രൈറ്റ് റെഡോ അങ്ങനത്തെ എന്ത് കളേഴ്സ് ആണെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ ജസ്റ്റ് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. ഞാൻ ഈ ലൈനർ വെച്ച് ഒന്നും കൂടെ ഒന്ന് അറ്റം ഡിഫൈൻ ചെയ്യണ്ട. ഇനിയുള്ള രണ്ട് സ്റ്റെപ്സ് ഭയങ്കര ഓപ്ഷണലാണ്, ബ്ലഷും ഹൈലൈറ്ററും. എനിക്കറിയാം കുറെ പേർക്കൊന്നും ഇത് ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ ഞാനത് ലാസ്റ്റത്തേക്ക് വെച്ചത്. അപ്പൊ ഞാൻ കുറച്ച് എന്താ പറയാ ബ്ലഷും ഇതും ഹൈലൈറ്ററും അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ ബ്രഷ് യൂസ് ചെയ്യുന്നുണ്ട്, കാരണം ബ്ലഷിനൊന്നും ബ്രഷില്ലാണ്ട് പറ്റില്ല. പിന്നെ എൻ്റെ ക്രീം ബ്ലഷ് ഒന്നും ഇല്ല, അതുകൊണ്ടാണ്. കുറച്ച് ഹൈലൈറ്റർ, ഹൈലൈറ്ററായിട്ട് ഞാനൊരു പക്ക ഹൈലൈറ്റർ ഒന്നും എടുക്കണില്ല. ഞാൻ ഈ ഐ ഷാഡോയിലെ തന്നെ ഒരു ഷാംപെയിൻ കൈൻഡ് ഓഫ് ഒരു ഹൈലൈറ്റ് ഷെയ്ഡ് ഉണ്ട്, അത് വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്യാണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്തിട്ട് പൊട്ടും കൂടെ കുത്തിക്കഴിഞ്ഞാൽ ഫിനിഷായി. അപ്പം ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടി വെറ്റ് ആൻഡ് വൈൽഡിന്റെ മാറ്റ് ഫിനിഷ് സെറ്റിംഗ് സ്പ്രേ ആണ് യൂസ് ചെയ്യണത്. ഞാൻ ഒരു പൊട്ടും കൂടെ വയ്ക്കാൻ പോവാണ്, ഒരു സാധാ പൊട്ട്. പച്ച വയ്ക്കാന്ന് വിചാരിച്ചു, പച്ച ബ്ലൗസ് ആയതുകൊണ്ട്. ഞാൻ എൻ്റെ ജ്വല്ലറിയും മുല്ലപ്പൂ ഇട്ടിട്ട് ഇതേ വരുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ കംപ്ലീറ്റഡ് ലുക്ക്. പാവന്റെ ഹസ്ബൻഡ് രാവിലെ തന്നെ പോയി മുല്ലപ്പൊക്കെ വാങ്ങിയിട്ട് വന്നു പാലാരിയാട്ടത്തുനിന്ന്. അപ്പൊ മുല്ലപ്പ് കിട്ടാത്ത കാരണമായിരുന്നു ആക്ച്വലി ഞാൻ ഓണം എന്താ പറയാ സീരീസ് ലാഗ് ചെയ്തുകൊണ്ടിരുന്നത്, കാരണം മുല്ലപ്പ് വെച്ച് ചെയ്യാനുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോ ഫൈനലി എന്താ പറയാ മുല്ലപ്പ് കിട്ടി. കാരണം ഞങ്ങൾ രണ്ടുപേരും വർക്കിംഗ് ആയതുകൊണ്ട് മുല്ലപ്പ് പോയി വാങ്ങാൻ ഒന്നിനും സമയം ഉണ്ടായിരുന്നില്ല, ഭയങ്കര തിരക്കായിരുന്നു. അപ്പം ഒരു വീക്കെൻഡിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ എനിവേസ് നമ്മുടെ മേക്കപ്പ് ലുക്ക് നല്ല ഇഷ്ടമായെന്ന് വിചാരിക്കണം എല്ലാവർക്കും. നല്ല ഈസി ആയിരുന്നു അല്ലേ? ഞാൻ കൂടുതലും നിങ്ങളുടെ ഉള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ ഏറ്റവും മാക്സിമം ട്രൈ ചെയ്യായിരുന്നു. എനിക്ക് തോന്നുന്നു സക്സീഡ് ആയിന്ന്. ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയുക ഐ ലുക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം, കാരണം അത്രയും ഈസി ആയിട്ടാണ് നമ്മളൊരു ഗ്ലാമറസ് കൈൻഡ് ഓഫ് ഐ ലുക്ക് ചെയ്തത്. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഓണം സെലിബ്രേഷൻ ഇങ്ങനത്തെ ഒരു ഈസി ബ്യൂട്ടിഫുൾ ഐ ലുക്ക് ചെയ്യണം. ആൻഡ് ഓൾസോ നിങ്ങൾ ഇതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള മേക്കപ്പ് ലുക്കാണ് ചെയ്തതെങ്കിൽ എന്തായാലും പിക്ചേഴ്സ് അയച്ചു തരാം. ജിമെയിലിൽ എൻ്റെ മെയിലിലേക്ക് അയച്ചാൽ മതി, keerthy3007@gmail.com. ഇതിൻ്റെ മെയിൽ ഐ ഡി ആണ്, അപ്പം അതിലേക്ക് അയച്ചു തരാം. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. ഓണം സെലിബ്രേഷനാണ് വരുന്നത്, എല്ലാവർക്കും തിളങ്ങാനും ഗ്ലാമറസ് ആവാനും എന്തായാലും എല്ലാവരും ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. ഇഫ് യു തിങ്ക് ഐ എം വർത്ത് എൻ്റെ വീഡിയോസ് ആ ക്വാളിറ്റി കാണിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യണം, അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. സോ യാ, ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ആൾ സോ മച്ച്, ഐ ലവ് യു സോ മച്ച്. ആൻഡ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോ എന്താണെന്ന് ജസ്റ്റ് വെയിറ്റ് ഫോർ ഇറ്റ്. ഇറ്റ്സ് ഗോണ ബി യുവർ ഓണം സീരീസ് ഓഫ് കോഴ്സ്. ആൻഡ് യാ, ദാറ്റ്സ് ഇറ്റ്. സോ സീ യു സൂൺ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ, ഗുഡ് ബൈ.